രണ്ടാം മോഡി സർക്കാർ വന്ന ഉടനെ ആദ്യ പാർലമെൻറ് സമ്മേളനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പാർലമെൻറ് സമ്മേളനത്തിൽ തന്നെ കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു മാറ്റി കാശ്മീരിനെ സ്വതന്ത്രമാക്കിയെങ്കിലും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കേസുകൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്ന് പറഞ്ഞ കാശ്മീരുകാർ ഇപ്പോഴും അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, അവർ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും ആ പ്രത്യേക പദവിയും ആവശ്യമാണ് എന്നുള്ളതാണെന്നും ഇത് ഭരണഘടനയിലുള്ളതായതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലാണ് അതൊരു കേസായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി കേസുകൾ, 8-10 കേസുകൾ, അത്തരത്തിൽ പലരും കാശ്മീർ സ്വദേശികളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളും കൊടുത്തതാണ്. അത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ മുന്നിൽ കേസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനെ ഭരണഘടനാ ബെഞ്ചിലേക്ക് തന്നെ വച്ചിരിക്കുന്നു. എന്നാൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു അത്തരം ഈ പറഞ്ഞിരിക്കുന്ന 350 റദ്ദ് ചെയ്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഓർഡറും മറ്റും പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഒപ്പിട്ടതാണെന്നും അത് നിയമമായി വന്നുവെന്നും അത് സംബന്ധിക്കുന്ന എന്ത് സംശയങ്ങൾക്കും ഉള്ള ഉത്തരവും കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും കോടതി അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ഭരണഘടനാ ബെഞ്ച് അത് 10 ദിവസം കഴിഞ്ഞ് കൂടും എന്നാണ് പറയുന്നത്. അതുവരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇതിൻ്റെ ഒപ്പം ഇത് കൂടാതെ അവിടെ കാശ്മീരിൽ ഇപ്പോഴും അത് സമാധാനം വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളൊരു വാർത്ത കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് 22 ദിവസമായി അവിടെ വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും ടെലിഫോൺ, മൊബൈൽ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനുമൊക്കെ നിയന്ത്രണം വന്നിട്ട് ഏതാണ്ട് 22 ദിവസമായി. ഇത്തരത്തിലൊരു സംഭവം ഇന്ത്യയിൽ ഇതാദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്രയും കാലത്തേക്ക് ആദ്യമായിട്ടെന്ന് പറയാം. ഇതിന് മുമ്പ് 1984 സിഖ് കലാപം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ സമയത്ത്, അവിടെ ഏതാണ്ട് 8 ദിവസത്തോളം ഇത്തരത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ, അന്നൊന്നും മൊബൈലും ഇൻ്റർനെറ്റും ഒന്നും ഉണ്ടായിരുന്ന കാലമല്ല, എങ്കിൽ പോലും അന്ന് ലാൻഡ് ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും അത് 8 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രക്ഷോഭവും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും പ്രക്ഷോഭവും ഒക്കെ കൂടെ ചേർന്നിട്ട് 8 ദിവസം മാത്രമേ അത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത് കാശ്മീരിനെ സംബന്ധിച്ച് ഇത് ഏതാണ്ട് 22 ദിവസമായി അവിടെ എന്ത് നടക്കുന്നു, എന്ത് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. കാരണം അവിടത്തെക്കുറിച്ച് അപകീർത്തിപരമായ കാശ്മീരിൻ്റെ അവസ്ഥയെക്കുറിച്ച്, കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ജനത്തിൻ്റെ ആശങ്കകൾ എന്തൊക്കെയോ ഉണ്ടെന്നും, അവർ പലരും മുസ്ലിങ്ങളായിട്ടുള്ള മൈനോറിറ്റി വിഭാഗക്കാർ, അത് അവരാണ് മെജോറിറ്റി ആയിട്ടുള്ളത് അവിടെ യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോഴുള്ള മൈനോറിറ്റിയാണെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 80% പേര് മുസ്ലിങ്ങളാണ്. അവർക്ക് എതിരെ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് പോലീസും ഇന്ത്യൻ പട്ടാളവും എന്നുള്ള രീതിയിൽ അവിടെ വരുന്നുണ്ട്. പെല്ലറ്റിംഗ് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ആരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കൂടാതെ മാധ്യമപ്രവർത്തകർക്കും അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രമാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അവിടെ പോയി തരിഗാമി എന്ന് പറഞ്ഞിട്ടുള്ള CPM MLA കാണാം എന്നുള്ളൊരു അനുവാദം കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും, DRaja ഉൾപ്പെടെ, സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ ചെല്ലുകയും കാശ്മീർ എയർപോർട്ടിൽ വെച്ച് തന്നെ അവരെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് തിരിച്ചു കയറ്റിവിടുകയും ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളും കാശ്മീരിലുള്ള രാഷ്ട്രീയ കക്ഷികളും എല്ലാം തന്നെ സുപ്രീം കോടതിയിൽ കേസായിട്ട് പോയിട്ടുണ്ട്. കാശ്മീരിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ MLA മാരും മറ്റ് മുൻ മുഖ്യമന്ത്രിമാരും ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാണ്. അതുകൂടാതെ തരിഗാമിയും ഹൗസ് അറസ്റ്റിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഭരണഘടനാ ബെഞ്ചിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാശ്മീർ സംബന്ധിച്ചുള്ള കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്.